ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ഒരു അടിപൊളി ചമ്മന്തി റെഡിയാക്കാം. ഈ ഒരു സീസണിൽ എല്ലാ വീടുകളിലും പച്ചമാങ്ങയും ചക്കക്കുരു ഒക്കെ കാണുമല്ലോ. അപ്പൊ ഇന്ന് നമുക്ക് ഈ പച്ചമാങ്ങയും ചക്കക്കുരുവും കൊണ്ട് ചുട്ടരച്ച പച്ചമാങ്ങ ചക്കക്കുരു ചമ്മന്തി റെഡിയാക്കാം. ഈ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ പിന്നെ ചോറിന് വേറെ കറികളൊന്നും വേണ്ട. അത്രയും ടേസ്റ്റി ആയ ഒരു ചമ്മന്തിയാണ്. അപ്പൊ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. ചമ്മന്തി തയ്യാറാക്കാനായിട്ട് ആദ്യം ഒരു 8-ഓ 10-ഓ ചക്കക്കുരു എടുത്തിട്ട് അത് അടുപ്പിൽ കനലിൽ ഇട്ടിട്ടൊന്ന് ചുട്ടെടുക്കണം. ഇങ്ങനെ അടുപ്പിൽ കനലിൽ ചുട്ടെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇത് വേണമെങ്കിൽ ഒരു മൺചട്ടിയിൽ ഒന്ന് വറുത്തെടുത്താലും മതി. ചക്കക്കുരു ഒത്തിരി കരിഞ്ഞ് പോകാതെ വേണം ചുട്ടെടുക്കാനായിട്ട്. ഇപ്പം ഇതാ ചക്കക്കുരുക്കെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചക്കക്കുരുവിന് മുകളിലെ തൊലി ഒന്ന് കളഞ്ഞെടുക്കണം. ഇത് ചുട്ടെടുത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഈ തൊലി കളഞ്ഞെടുക്കാനും കഴിയും. ഈ വൈറ്റ് കളർ തൊലി മാത്രം കളഞ്ഞാൽ മതി. ഈ ബ്രൗൺ കളർ തൊലി ഒത്തിരി ഗുണങ്ങളുള്ളതാണ്, അത് കളയേണ്ട ആവശ്യമില്ല. ഇപ്പം ദാ ചക്കക്കുരുവിന് മുകളിലെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ഒരു 5 വറ്റൽമുളക് കൂടി ഒന്ന് ചുട്ടെടുക്കണം. വറ്റൽമുളക് ചക്കക്കുരുവിൻ്റെ അത്രയും ടൈം ചുട്ടെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി. ഇപ്പോൾ ദാ വറ്റൽമുളകും ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു പച്ചമാങ്ങയാണ്. ഈ പച്ചമാങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇതിൻ്റെ ഒരു 1/4 ഭാഗമേ ഞാൻ എടുത്തിട്ടുള്ളൂ ചമ്മന്തി തയ്യാറാക്കാനായിട്ട്. ഇനി ചമ്മന്തിക്ക് ആവശ്യമുള്ളത് ഒരു 6-ഓ 8-ഓ ചെറിയ ഉള്ളിയാണ്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ച മാങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ ചുട്ടെടുത്ത വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് ചുട്ടെടുക്കുമ്പോൾ ഇതിൻ്റെ കളർ ഒത്തിരി അങ്ങ് ബ്ലാക്ക് ആവാതിരിക്കാൻ ശ്രദ്ധിക്കണം. ചമ്മന്തിക്കും നല്ല കളർ കിട്ടൂല അങ്ങനെ ബ്ലാക്ക് ആയി കഴിഞ്ഞാൽ. ഇനി ഇതിലേക്ക് ചുട്ടെടുത്ത ചക്കക്കുരു ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ചെറിയ ഉള്ളി ഒരു 6 മുതൽ 8 അല്ലി വരെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ ചമ്മന്തിയിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. ഈ ചമ്മന്തി നിങ്ങൾക്ക് 2 രീതിയിൽ അരച്ചെടുക്കാം. വളരെ ഫൈനായിട്ട് അരച്ചെടുക്കാം, അതല്ലെങ്കിൽ ചെറിയ കഷ്ണങ്ങളൊക്കെ കടിക്കുന്ന രീതിയിലും അങ്ങനെയും അരച്ചെടുക്കാം. 2 രീതിയിലും ചെയ്താലും നല്ല ടേസ്റ്റിയാണ്. ഇനി ഇതാ ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഈ ചമ്മന്തി നിങ്ങൾക്ക് വേണമെങ്കിൽ അമ്മിയിലും അരച്ചെടുക്കാം, അപ്പോൾ ഒന്നുകൂടെ ടേസ്റ്റി ആയിരിക്കും. ഇപ്പോൾ ഇതാ ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ചുട്ടരച്ച ചക്കക്കുരു പച്ചമാങ്ങ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. തേങ്ങ പോലും ചേർക്കാതെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണിത്. അപ്പോൾ എല്ലാവരും മറക്കാതെ ഈ ചമ്മന്തി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.